നമസ്കാരം. മന്ത്രി മാത്യു ടി തോമസ് രാജിവെക്കും, പകരം കെ കൃഷ്ണൻകുട്ടി കേരളത്തിലെ പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഈ വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്നത്. ജനതാദൾ എസിലെ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ധാരണ പ്രകാരമാണ് മാത്യു ടി തോമസ് ആദ്യ ടേം പൂർത്തിയാക്കി ഇപ്പോൾ രാജിവെക്കുന്നത്. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മാത്യു ടി തോമസ് ഇപ്പോൾ രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ മാത്യു ടി തോമസ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ധാരണയായിരുന്നു. ആദ്യ പകുതിയിൽ മാത്യു ടി തോമസും അതിനുശേഷം കെ കൃഷ്ണൻകുട്ടിയും മന്ത്രിയായി തുടരുക എന്നത്. എന്നാൽ ജനതാദൾ എസിന്റെ കേരള ഘടകത്തിനകത്തുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഈ മന്ത്രിസ്ഥാനം കെ കൃഷ്ണൻകുട്ടിക്ക് കൈമാറുന്ന സാഹചര്യം ഉണ്ടായില്ല. അത് വലിയ തർക്കമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ദേശീയ നേതൃത്വത്തെ പോലും അവഗണിച്ചുകൊണ്ടും ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞുകൊണ്ടും മന്ത്രിസ്ഥാനത്ത് മാത്യു ടി തോമസ് തുടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത്. മാത്യു ടി തോമസ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. മന്ത്രിസ്ഥാനം കെ കൃഷ്ണൻകുട്ടിക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഒരു പക്ഷേ ഇന്ന് തന്നെ മാത്യു ടി തോമസിന്റെ രാജിയുണ്ടാവും. തൊട്ടടുത്ത ദിവസം കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. ദേശീയ നേതൃത്വം പലതവണ ആവശ്യപ്പെട്ടപ്പോഴും ദേവഗൌഡ ഉൾപ്പെടെയുള്ള ആളുകൾ പലതവണ ആവശ്യപ്പെട്ടപ്പോഴും രാജി സന്നദ്ധത പ്രകടിപ്പിക്കാതിരുന്ന മാത്യു ടി തോമസിന്റെ നടപടി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അത്തരം വിമർശനങ്ങളും ഒപ്പം അതിനൊപ്പം തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും ഒക്കെ വളരെ വലിയ വാർത്തകളായിരുന്നു. അതിനൊക്കെ അവസാനമാവുകയാണ് ഇപ്പോൾ മാത്യു ടി തോമസ് രാജിവെച്ച് കെ കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കൈമാറുന്നതിലൂടെ. ചിറ്റൂരിൽ നിന്നുള്ള MLA ആയ കെ കൃഷ്ണൻകുട്ടിയാണ് ഇനി ജനതാദൾ എസിനെ പ്രതിനിധീകരിച്ച് പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയായി എത്തുക. ആദ്യ ടേം പൂർത്തിയാക്കി മാത്യു ടി തോമസ് പുറത്തേക്ക് പോകുന്നു, പകരം കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത്. നേരത്തെ ദേശീയ നേതൃത്വം പലതവണ മാത്യു ടി തോമസിനോട് ആവശ്യപ്പെട്ടിട്ട് പോലും മുൻ ധാരണ പ്രകാരം ഉണ്ടായിരുന്ന കാലാവധി കഴിഞ്ഞിട്ടും മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ജനതാദൾ കേരള ഘടകത്തിനകത്ത് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് മാത്യു ടി തോമസ് ഒരു പക്ഷത്തും ഒപ്പം ജനതാദൾ എസിന്റെ MLA മാരായ കെ കൃഷ്ണൻകുട്ടിയും CK നാണുവും നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗം മറുവശത്തുമായി നിലയുറപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അങ്ങനെ ഇവർ തമ്മിലുള്ള ആശയ സംഘടന വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ജനതാദൾ എസ് പിളർപ്പിലേക്ക് എന്ന തരത്തിലേക്ക് വരെ വാർത്തകൾ എത്തിയിരുന്നു. അതേസമയം ഇടതുമുന്നണിയിൽ CPIMഉം CPIMന്റെ നേതാക്കളും കൃത്യമായ പിന്തുണ മാത്യു ടി തോമസിന് ആ ഘട്ടങ്ങളിലൊക്കെ നൽകിയിരുന്നു. ആ പിന്തുണയുടെ ബലത്തിൽ തന്നെയായിരുന്നു മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനത്ത് തുടർന്നതും. പക്ഷേ ഇപ്പോൾ ജനതാദളിന്റെ ദേശീയ നേതൃത്വം അടക്കമുള്ളവയുടെ നിർദ്ദേശവും ആവശ്യവും പരിഗണിച്ച് CPIMഉം മാത്യു ടി തോമസിനോട് ഇത്തരമൊരു രാജിസന്നദ്ധ അറിയിക്കണമെന്ന ആവശ്യത്തിലേക്ക് ആവശ്യം ഉന്നയിച്ചു എന്ന് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജി എന്ന തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ജനതാദൾ എസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലി തന്നെ നേരിട്ടാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്യു ടി തോമസ് രാജിവെക്കുമെന്നത്, പകരം കെ കൃഷ്ണൻകുട്ടി മന്ത്രിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. ഇതിൽ ഇനിയുള്ള ഘട്ടം എന്ന് പറയുന്നത് ഇക്കാര്യം ഇടതുമുന്നണിയെ അറിയിക്കണം. കാരണം ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടുള്ള മന്ത്രിയാണ് മാത്യു ടി തോമസ്. അതുകൊണ്ട് തന്നെ മാത്യു ടി തോമസ് രാജിവെക്കുന്നു എന്ന വിവരം ഇടതുമുന്നണിയെ ഔദ്യോഗികമായി ജനതാദൾ നേതൃത്വം അറിയിക്കും. അതിനുശേഷമായിരിക്കും JDSന്റെ പുതിയ മന്ത്രിയായി കെ കൃഷ്ണൻകുട്ടിയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക. എന്തുതന്നെയായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കും. കാരണം മാത്യു ടി തോമസിന്റെ രാജി ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ രാജിവെക്കുകയാണെങ്കിൽ ഒരു മന്ത്രിയുടെ ഒഴിവ് ഏതായാലും മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. തൊട്ടടുത്ത ദിവസം തന്നെ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം ഡാനിഷ് അലി നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ പാർട്ടിക്കകത്തെ ഭിന്നതകളോ ഒന്നും തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മാത്യു ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ പ്രകടനം തന്നെയായിരുന്നു മന്ത്രിസഭയിൽ JDSന്റെ മന്ത്രി എന്ന നിലയിൽ കാഴ്ചവെച്ചത്. വളരെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കാഴ്ചവെച്ചു. മാത്രമല്ല പാർട്ടിയുടെ ദേശീയ നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങളും പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യങ്ങളും ഒക്കെ അതാത് സമയങ്ങളിൽ കൃത്യമായി അംഗീകരിക്കാനും മാത്യു ടി തോമസ് തയ്യാറായിട്ടുണ്ട് എന്നും ഡാനിഷ് അലി വ്യക്തമാക്കുന്നു. അതായത് ഇങ്ങനെയൊരു അഭിപ്രായ ഭിന്നതകൾക്ക് ശേഷമാണ് മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് എങ്കിൽ പോലും തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന രീതിയിലേക്ക് ജനതാദൾ എസിന്റെ ദേശീയ നേതൃത്വം കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. ഏതായാലും ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് തന്നെയാണ്. കേരളത്തിന് മറ്റൊരു പുതിയ മന്ത്രി വരുന്നു. മാത്യു ടി തോമസ് രാജിവെക്കുന്ന സാഹചര്യത്തിൽ ഇനി ചിറ്റൂരിൽ നിന്നുള്ള MLA ആയ കെ കൃഷ്ണൻകുട്ടിയാണ് പിണറായി വിജയൻ മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി എത്തുന്നത്. ജനതാദൾ എസിന് 3 MLA മാരാണ് കേരള നിയമസഭയിലുള്ളത്. മാത്യു ടി തോമസ്, CK നാണു, ഒപ്പം കെ കൃഷ്ണൻകുട്ടി. ഇതിൽ കെ കൃഷ്ണൻകുട്ടി പുതിയ മന്ത്രിയായി എത്തുന്നു എന്നതാണ് വാർത്ത. നേരത്തെ പല വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും ആശയ സംഘടനകളും ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി
ജനതാദൾ എസിനകത്തുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പാർട്ടി പിളർപ്പിലേക്ക് എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. ഏതായാലും അതൊക്കെ ഒരു സമവായത്തിലൂടെ തീരുമാനമായിരിക്കുകയാണ്. ആ സമവായത്തിനൊടുവിലാണ് ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടി പുതിയ മന്ത്രിയായി എത്തുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇന്ന് തന്നെ രാജിക്കാര്യം ഇടതുമുന്നണിയിൽ അറിയിക്കും. അങ്ങനെ ഇടതുമുന്നണിയുടെ അംഗീകാരം നേടി ഈ രാജി സ്വീകരിക്കപ്പെടുകയും അതിനുശേഷം കെ കൃഷ്ണൻകുട്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റ് വാർത്തകളും വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.